ഗുരുവായൂരപ്പ കൃഷ്ണ ഭഗവാനി തിരുവടിയണയാൻ ഉണയേനി ഗുരുവായൂരപ്പ കൃഷ്ണ ഭഗവാനി തിരുവടിയണയാൻ ഉണയേനി ജഗദോദ്ധാരണ യുഗയുഗ കാരണ നരകനിവാരണ നാരായണ ജഗദോദ്ധാരണ യുഗയുഗ കാരണ നരകനിവാരണ നാരായണ ഗുരുവായൂരപ്പ കൃഷ്ണ ഭഗവാനി തിരുവടി അണയാൻ ഉണയേനി. ഈ ഭൂലോകത്ത് ഒരു ശ്രീവൈകുണ്ഠം, അഭയാർത്ഥികൾക്ക് ഒരാശ്വാസ കേന്ദ്രം, ഭക്തജനങ്ങളുടെ മുക്തി സങ്കേതം ഗുരുവായൂർ. കാരണം ആ പരിപാവന ദേവാലയത്തിൽ സർവശക്തനായ സാക്ഷാൽ വിശ്വംഭരൻ ഗുരുവായൂരപ്പനായി വാണരളുന്നു. ശംഖചക്രഗദാ പങ്കജധാരിയാം പീതാംബരൻ സർവമംഗളദായകൻ ചുരനായകൻ വിശ്വംഭരൻ. ശംഖചക്രഗദാധാരിയായ ചതുർഭുജൻ മഹാവിഷ്ണുവിന്റെ പുണ്യവിഗ്രഹമാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ. പക്ഷേ ഗുരുവായൂരപ്പനെ പറ്റി സ്മരിക്കുമ്പോൾ മനസ്സിൽ മിന്നിത്തെളിയുന്നത് ആമ്പാടിയിൽ ആടിപ്പാടി നടന്ന ആനന്ദക്കുട്ടന്റെ, ആ വൃന്ദാവന സഞ്ചാരിയുടെ, ഉണ്ണികൃഷ്ണന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോമോഹന ബിംബമാണ്. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഈ പ്രത്യേകത എന്തുകൊണ്ടാണ്? വിശ്വാസികൾ അംഗീകരിക്കുന്ന ആ കഥ തന്നെ നമുക്ക് നോക്കാം. ദ്വാപരയുഗം അവസാനിച്ച് കലിയുഗം ആരംഭിക്കുന്ന സന്ദർഭം, ബലദേവരുടെയും ശ്രീകൃഷ്ണന്റെയും ജന്മം കൊണ്ട് ധന്യമായ യദുവംശത്തിന്റെ കീർത്തി അന്ന് ഭാരതമൊട്ടാകെ മുടങ്ങിക്കേട്ടിരുന്നു. തെക്ക് പാണ്ഡ്യരാജാവ് മുതൽ വടക്ക് പാണ്ഡവർ വരെ അവർ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അതോടെ അവരുടെ അഹങ്കാരം അതിരുകവിഞ്ഞു. തങ്ങൾക്ക് എന്തും ചെയ്യാം, തങ്ങളെ ജയിക്കാൻ ആരുമില്ലെന്ന അഹംഭാവം. അക്കൊല്ലത്തെ വസന്തോത്സവം ആർഭാടമായി ആഘോഷിക്കാൻ യദുക്കൾ തീരുമാനിച്ചു. ദ്വാരകാപുരി അതിന് അണിഞ്ഞൊരുങ്ങി. ചെറുപ്പക്കാർ ആ ദിവസം ശരിക്കും ആസ്വദിക്കാൻ തന്നെ നിശ്ചയിച്ചു. അന്നും ലഹരിപാനീയങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും വീര്യം കൂടിയത് സോമരസം. എന്തിന്, യദുവംശത്തിൽ അവിവേകരായ യുവാക്കൾ എല്ലാം തന്നെ ശ്രീപുരുഷ ഭേദമന്യെ കൂട്ടം കൂടി വട്ടമിട്ടിരുന്ന് കുടിച്ചിലക്കറ്റ് നൃത്തം വെച്ച് പാട്ടുപാടാൻ തുടങ്ങി. നിന്നിൻ സത്താണ് നീ, സ്വത്താണ് നീ, സുഹൃത്താണ് നീ, നിന്നിൻ സത്താണ് നീ, സ്വത്താണ് നീ, സുഹൃത്താണ് നീ. ഭക്താഗ്രസരനായ യുദ്ധപ്രാതകൻ നമ്പരന്ന് ആരൊക്കെയാണ് ആ കുടിച്ചു കൂട്ടാടുന്നത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രൻ ജാമ്പവതീശ്വരനായ സാമ്പരമുണ്ടല്ലോ കൂട്ടത്തിൽ. അയ്യോ, അധർമ്മം, അന്യായം, മൃത്യു, മൃത്തരമീ കൂട്ടാട്ടം സമ്പരോ വരണം വരണം. ഇതാ ഇപ്പൊ അടിച്ചു നോക്ക്, അപ്പോൾ അറിയാ ഇവന്റെ ഗുണം. ഇതാ ഈ ഒരു പാത്രം മാത്രം മതി. അയ്യോ, എനിക്ക് വേണ്ട, മദ്യം വിഷമാണ്. അത് തൊടുന്നത് പോലും പാപമാ. പാവോ കുടിക്കുന്നതോ? താനൊരു മണ്ടനാടോ, മരമണ്ടൻ? മദ്യം വിഷമാണെങ്കിൽ ചോദിക്കട്ടെ. യദുവംശത്തിൻ മന്നവൻ ഉന്നത ബലദേവ പ്രഭുവോളും കിരടവച്ചു കുടിക്കും മദ്യം വിഷമാണോടാ മടക. യദുവംശത്തിൻ മന്നവൻ ഉന്നത ബലദേവ പ്രഭുവോളും കിരടവച്ചു കുടിക്കും മദ്യം വിഷമാണോടാ മടക. നമ്മുടെ അന്നദാതാവായ പൊന്നുതിരുമേൽ ബലദേവര് കുടിക്കാറില്ലേ? കുടിക്കാറില്ലേ? കൊടൻ കൊടവായിട്ട്
ഇവൻ അമൃതാണ്. മഹാന്മാരുടെ പ്രവൃത്തികൾ വ്യാഖ്യാനം ചെയ്യരുത്. ദയവായി ഞാൻ പറയുന്നത് കേൾക്കും. ഭഗവാൻ അവതരിച്ചിരുവാൻ നമ്മൾ ചെയ്ത സുഹൃതം വംശത്തിന്റെ മാഹാത്മ്യം കെടുത്തല്ലേ? ആര് ചെയ്ത സുഹൃതമോ ഭഗവാൻ യദുവംശത്തിൽ അവതരിച്ചു, അത് നശിപ്പിക്കരുത്. എന്താ പറയുക, ഭഗവാൻ അവതരിച്ചതുകൊണ്ട് നമ്മുടെ വംശത്തിന് മാഹാത്മ്യം കിട്ടിയെന്ന്? ഇതാ പറഞ്ഞത് ഉദ്ധവരെ, താ മരവണ്ടതല്ല തിരുവന്തൻ. നമ്മുടെ വംശത്തിന്റെ മഹിമകൾ കണ്ടതുകൊണ്ടാ ദൈവം തന്നവതാരം ജീവിതത്തന്നെ നടത്തിയതാണ് രാമോ. നമ്മുടെ വംശത്തിന്റെ മഹിമകൾ കണ്ടതുകൊണ്ടാ ദൈവം തന്നവതാരം ജീവിതത്തന്നെ നടത്തിയതാണ് രാമോ. നമ്മുടെ, അതായത് ഈ ഇടയന്മാരുടെ വംശത്തിന്റെ മാഹാത്മ്യം കണ്ട് ദൈവത്തിന് തോന്നി വന്നു, നേരെ ഇങ്ങോട്ട് പോകുന്നു. ആദരിച്ചു, മനസ്സിലായോ? അയ്യോ മഹാഭാവം, അധർമ്മ അവതാരം, അറ്റത അഹങ്കാരം, ദൈവമേ പൊറുക്കണേ, ശാന്തം പാപം, ദൈവമേ ഇവരെന്താണ് പറയുന്നതെന്ന് ഇവരറിയുന്നില്ല. കരുണാസാഗര, യദുകുലനാഥ, ഇവർക്ക് മാപ്പ് നൽകണേ. മാപ്പോ ഞങ്ങൾക്കോ? എന്തിന്? പിടിച്ച പുണ്യവാനെ, നമ്മളെ ആക്ഷേപിക്കുന്നവന്റെ തലവണിക്കൊഴിക്കു സോമരസം. ഓ, ഒരു പുള്ളിവാൻ പിടിച്ചവനെ, അവന്റെ തലവണിക്ക് സോമരസം ഒഴിക്ക്, പുളിച്ചു കുടിക്കട്ടെ. സാമ്പനും കുട്ടരും സോമരസവുമായി ഉദ്ധവരെ പിടിക്കാൻ മുന്നോട്ട് വരികയാണ്. അയ്യോ ഭഗവാനെ, ആശിതവത്സല! ഉദ്ധവർ പ്രാണനും കൊണ്ടോടി ശ്രീകൃഷ്ണ സന്നിധിയിലെത്തി. ഭഗവാനേ, ഉദ്ധവരെ, നാം എല്ലാം മനസ്സിലാക്കുന്നു. യാദവർ അഹങ്കാരികളായി തീർന്നു. ഇതിന് പരിഹാരം ഒന്നു മാത്രം, ആ വംശനാശം. പ്രഭോ, അവിടുത്തെ ജന്മം കൊണ്ട് ധന്യമായ ഒരു വംശം എങ്ങനെ നശിക്കും, നശിപ്പിക്കും? ദുഷ്ടനിഗ്രഹ ശിഷ്ട പരിപാലനമാണ് അവതാര ഉദ്ദേശം. ദുഷ്ടന്മാർ ആര് തന്നെയായാലും അവരെ നിഗ്രഹിച്ചേ ഒക്കൂ. സ്വന്തം മാതുലനെപ്പോലും അതിൽ നിന്നൊഴിവാക്കാൻ നമുക്ക് സാധിച്ചില്ല. ഉദ്ധവരെ, യദുക്കളെ ഇപ്പോൾ തന്നെ ഒതുക്കി മാറ്റിയില്ലെങ്കിൽ മറ്റൊരു അവതാരം കൂടി വേണ്ടിവരും. അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ അവതാര ഉദ്ദേശം നിർവഹിച്ചു കഴിഞ്ഞിട്ടും നാം സ്വർഗാരോഹണത്തിന് സന്നദ്ധനാകാതിരുന്നത്. ഇനിയധികം താമസമില്ല, താങ്കൾക്കത് ബോധ്യമാകും. ഉദ്ധവർ ആ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് വിടവാങ്ങി. ആ ഇടയ്ക്ക് മാമുനിമാരൊരുമിച്ചൊരു നാൾ ദ്വാരകയിൽ വന്നെത്തി. ഭൃഗു, കശ്യപൻ, ഭരദ്വാജൻ, വസിഷ്ഠൻ മുതലായ മാമുനിമാർ ഒരുമിച്ച് ദ്വാരകാ സന്ദർശനത്തിലെത്തി. ഹലായുധനായ ബലദേവർ ചെന്ന് അവരുടെ ആദരപൂർവം അർഘപദ്യങ്ങൾ നൽകി സ്വീകരിച്ചു, സൽക്കരിച്ചു. സാമ്പരും സംഘത്തിനും അത് പിടിച്ചില്ല. പച്ചിലതിന്ന് പച്ചവെള്ളം കുടിച്ച് നടക്കുന്ന പിച്ചക്കാർ, നക്കാപ്പിച്ച കൊടുത്ത് അവരെ പിരിച്ചയക്കാതെ രാജാധിരാജനായ ബലദേവർ അവരുടെ അഴുകിപ്പുഴുത്ത കാലുകൾ കഴുകിയ അഴുക്ക് വെള്ളം മുത്തിക്കുടിക്കുന്നു. അവതാരമൂർത്തിയെന്ന് അവകാശപ്പെടുന്ന ശ്രീകൃഷ്ണൻ പൂവിട്ട് പൂജിക്കുന്നു. രുക്മിണീദേവി ചന്ദനം പൂശുന്നു. സത്യഭാമ ചാമരം വീശുന്നു. നാണക്കേട്, വലിയ സിദ്ധന്മാരാണത്രേ. എന്നാൽ അവരുടെ ശക്തി നമുക്കൊന്നറിയണം. ആ പൂച്ച സന്യാസിമാരുടെ പൂച്ചെല്ലാം പുറത്തു ചാടിക്കണം. പരിഹാസത്തിന് പറ്റിയ പുത്തൻ പരിഹാരികൾ അവരിട്ടല്ലോ. സാമ്പനെ ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ചു. ഒരു തം ഭർത്താവായി, മറ്റുള്ളവർ ബന്ധുക്കളായി. ഭയഭക്തി ബഹുമാനങ്ങൾ അഭിനയിച്ചുകൊണ്ട് വസിഷ്ഠാദികൾ സമീപിച്ചു. സ്ത്രീവേഷത്തിൽ നിൽക്കുന്ന സാമ്പനെ ചൂണ്ടിക്കാണിച്ച് വിനയപൂർവ്വം അറിയിച്ചു. മഹർഷീശ്വരന്മാരെ, ഇതാ ഈ നിൽക്കുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. 3 പ്രാവശ്യം ഗർഭിണിയായി. എല്ലാം അലസിപ്പോയി. ഇത്തവണയെങ്കിലും അവൾ അമ്മയാകാൻ അനുഗ്രഹിക്കണം. ഓഹോ, യോഗിവര്യന്മാർ യുവതിയെ നോക്കി പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണവൾ. കശവൻ ഒന്ന് പുഞ്ചിരിച്ചു, അർത്ഥഗർഭമായ പുഞ്ചിരി. വസിഷ്ഠൻ ആശ്വസിപ്പിച്ചു, വത്സേ സങ്കടപ്പെടേണ്ട, അധികം താമസിയാതെ നീ പ്രസവിക്കും. ഞാൻ പ്രസവിക്കുമോ? സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാണ്. സന്താനം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ അറിയണമെന്ന് നിർബന്ധമാണ്. നിർബന്ധമല്ലേ, ആകാംക്ഷ കൊണ്ടാണ്. ആകാംക്ഷ തീർത്തു തരാം. സന്താനം എന്തെന്നറിയിക്കാം. നിങ്ങളെ സംഹരിച്ചിടാൻ ഇരുമ്പുലക്ക. ഉലക്കയോ? അതെ, നിങ്ങളുടെ വംശം ഉന്മൂലനാശനം വരുത്താനുള്ള ഉലക്ക, ഇരുമ്പുലക്ക. സാമ്പരും കൂട്ടരും ഞെട്ടിപ്പോയി. സന്യാസിമാർ സ്ഥലം വിട്ടു. ഈ സംഭവം ഭാഗവതത്തിൽ പറയുന്നുണ്ട്.
കശ്യപ ഭൃഗു ഭരദ്വാജരും വസിഷ്ഠരിത്യാദ്യന്മാരാം മുനിമാരൊരുമിച്ച് ആദ്യനാങ്കിഷ്ടൻ തന്നെ കാൺമാരായിരുന്നള്ളി. ഭഗവത് പുത്രർ പലരവരെ കണ്ടനേരം അകമേ നിരൂപിച്ചാർ അവരെ ചതിക്കാനായി. അതിന് സാമ്പം തന്നെ ഗർഭിണിവേഷമാക്കി മതിമാന്മാരാം അവരോട് ചോദിച്ചല്ലോ, പറവിനിവൾ പെറുന്നത് പുത്രനോ പെണ്ണോ? കാഠിന്യമേറിയിടുന്നോ രാജസമുസലത്ത് ഗാഠവേദനയോടെ പ്രസവിച്ചിടുന്നു നം. അതിനാൽ നിങ്ങളുടെ വംശനാശവും കൂടും. ദുശകുനങ്ങൾ കൊട്ടാരമുറ്റത്ത് നിന്നിരുന്ന പാരിജാതം പെട്ടെന്ന് അപ്രത്യക്ഷമായി. മുനിശാപം ഫലിച്ചു. സാമ്പൻ ഒരു ഇരുമ്പലൊക്കെ പ്രസവിച്ചു. അയ്യോ, യാദവർക്ക് പരിഭ്രമമായി. ഇനി എന്ത് ചെയ്യും? ഈ ഇരുമ്പലൊക്കെ ഉണ്ടെങ്കിലല്ലേ വംശനാശം. അതില്ലാതായാൽ അവർ ഉലക്ക രാഗി പൊടിയാക്കി കടൽ കലക്കി. ശേഷിച്ച ഒരു തുണ്ട് കടലിലേക്ക് എറിഞ്ഞു. അതൊരു മത്സ്യം വിഴുങ്ങി. മീൻ പിടിക്കാൻ വന്ന വേടന്റെ ചൂണ്ടലിൽ ആ മത്സ്യം കുരുങ്ങി. അവൻ അത് കറിയാക്കാൻ കീറിയപ്പോൾ മൂർച്ചയുള്ള ഒരു ഇരുമ്പ് കഷണം. കൊള്ളാം! വേടൻ തന്റെ അമ്പിന്റെ തലക്കൽ അത് തൊടുത്തു വെച്ചു. കടലിൽ കലക്കിയ ഇരുമ്പ് പൊടികൾ അലകളടിച്ച് കരയിലെത്തിച്ചു. അത് നാശത്തിന്റെ വിത്തായി. വിത്ത് മുളച്ച് അത്രത്തേക്കാൾ മൂർച്ചയുള്ള എയ്യാമ്പുല്ലുകളായി. കടൽക്കരയിൽ കുടിച്ചു മത്തരായിരുന്ന യാദവർ അഞ്ജുനെ കുറ്റപ്പെടുത്തി. മുനിശാപം ഫലിക്കും. എങ്ങനെ ഫലിക്കൂടാ? ഇരുമ്പിലൊക്കെ പൊടിച്ച് കടൽ കലക്കി, പിന്നെ എവിടെന്നാ ഫലിക്കുന്നേ? എന്തായാലും അവർ പറഞ്ഞതുപോലെ സാമ്പം പ്രസവിച്ചെങ്കിൽ അതുകൊണ്ട് തന്നെ അടുത്തതും സംഭവിക്കും. സംഭവിച്ചാൽ അതിനുത്തരവാദി സാമ്പനാണ്. എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് അവർ സ്ത്രീവേഷം കെട്ടിയത്. ആഹാ, ഞാൻ നിർബന്ധിച്ചില്ല. ഇല്ലേ? ഇല്ല. കള്ളം പറയുന്നു, നീയ കള്ളൻ. തർക്കമായി ബഹളമായി, അന്യോന്യം തള്ളായി ഉണ്ടായി, അടിയായി ഇടിയായി, ഓടിയെത്തിയവർ രണ്ട് ചേരികളിലായി. കണ്ണും പൂട്ടിക്കുള്ള പോരാട്ടം. അടുത്തു നിന്നിരുന്ന ഈയാമ്പുല്ലുകൾ അവർ ആയുസങ്ങളായി. ശവങ്ങൾ കുന്നുകൂടി. ഉദ്ധവർ അത് കണ്ട് അമ്പരന്നു പോയി. മുറവിളിയിട്ടുകൊണ്ട് ഓടി ഭഗവത് പാദങ്ങളിൽ ശരം പ്രാപിച്ചു. അവരാധങ്ങൾ തീർത്തവിടും നീ അഗതികളെ കാത്തരുളേണേ. അപരാധങ്ങൾ തീർത്തവിടും നീ അഗതികളെ കാത്തരുളേണേ. യദുവംശത്തിൻ നാശം കാണാൻ കഴിവില്ലടിയനെ ഭഗവാനെ. യദുവംശത്തിൽ നാശം കാണാൻ കഴിവില്ലടിയനെ ഭഗവാനെ. ഹൃദയം നീരി ദഹിക്കും വാസന അഭയം നൽകാൻ കഴിയേണേ. ഹൃദയം നീരി ദഹിക്കും ദാസന് അഭയം നൽകാൻ കഴിയേണി. കൃഷ്ണ, ഉദ്ധവരെ, ബ്രഹ്മശാസനം അലംഘനീയമാണ്. നമുക്കും സ്വർഗാരോഹണത്തിന് സമയമായി. അന്തപ്പുര സ്ത്രീജനങ്ങൾക്ക് അഗ്രപ്രവേശനത്തിനുള്ള അനുവാദം നൽകിക്കഴിഞ്ഞു. താങ്കൾക്കുള്ള സ്ഥാനം ബദരിയാശ്രമമാണ്. അങ്ങോട്ട് തിരിക്കുന്നതിന് മുമ്പ് അതിപ്രധാനമായൊരു ദൗത്യം താങ്കളെ നാം ഏൽപ്പിക്കുന്നു. യുഗങ്ങൾക്കും അപ്പുറത്ത് സൃഷ്ടിയുടെ സഹായത്തിനായി മഹാവിഷ്ണു തന്റെ വിഗ്രഹം ബ്രഹ്മദേവന് ദാനം ചെയ്തു. സുതപസ് എന്ന ബ്രാഹ്മണോത്തമൻ തന്റെ ഭാര്യയായ പ്രശ്നയെ ഒരുമിച്ച് ഘോര തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തിയ ആ വിഗ്രഹം സ്വന്തമാക്കി. അതിന്റെ ശക്തി കൊണ്ട് മഹാവിഷ്ണു പ്രശ്നഗർഭൻ എന്ന നാമധേയത്തിൽ അവരുടെ പുത്രനായി ജനിച്ചു. ആ സ്തുതപസ്സും പ്രശ്നിയുമാണ് അടുത്ത ജന്മത്തിൽ കാശ്യപനും അതിഥിയുമായി തീർന്നത്. അവരുടെ മകനായി വാമനൻ ജനിച്ചു. ആ കശ്യപ അതിഥികൾ തന്നെയാണ് ഈ ജന്മത്തിൽ ദേവകീ വസുദേവന്മാരായി തീർന്നത്. അവരുടെ മകനായി വീണ്ടും നാം ജനിക്കാൻ കാരണം ആ വിഷ്ണുവിഗ്രഹത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ്. ഇപ്പോൾ വസുദേവർ വെച്ച് പൂജിക്കുന്ന ആ വിഗ്രഹം പ്രളയത്തിന് ശേഷം പരശുരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം. കൃഷ്ണ ചൈതന്യം എന്നും അതിലുണ്ടായിരിക്കും. കലിയുഗത്തിൽ ഭക്തജനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കും. ഈ വിവരം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതി അറിയിക്കണം. നല്ലത് വരട്ടെ. ഭാഗവതത്തിൽ പറയുന്നു, മാധവൻ ദേഹത്യാഗം ചെയ്വതിന് അരയാലിൻ കീഴേ എന്നിരുന്നിട്ട് അർക്കരേജസ്സേവല്ലും ശോഭയായോഗസ്ഥനായിരിക്കും നേരം.
ഇരുമ്പുരക്കതന്റെ ശേഷാൽ ചരവും കൈക്കൊണ്ടു വരുന്ന കാട്ടാളനും ഭഗവത് അനുജ്ഞയ ഭഗവത് പാദം കണ്ട് മൃഗമെന്നോർത്ത് ശരമയച്ചിതതു നേരം. കൊടുങ്കാട്ടിൽ ഒരു അരയാലിൻ കീഴിൽ ധ്യാനനിരതനായിരുന്ന ആ നന്ദനന്ദനന്റെ സുന്ദരപാദം കണ്ട് വേട്ടയ്ക്കെത്തിയ ഒരു കാട്ടുവേടൻ മൃഗമാണെന്ന് സംശയിച്ച് അമ്പെയ്തു. വേദനയുടെ ഒരു പ്രണവോച്ചാരണം. വേടൻ ഓടിച്ചെന്നപ്പോൾ കണ്ടത് കൃഷ്ണ ഭഗവാനെ അടിയന് വാപ്പ തരണേ, അറിയാതെ പറ്റിയ അപകടമാണ്. വത്സ സമാധാനിക്കൂ, നമ്മുടെ ശ്രീരാമാവതാര കാലത്ത് നാം ഒളിയമ്പെയ്ത് സംഹരിച്ച ബാലിയുടെ പുനർജന്മമാണ് നീ. അന്ന് നാം ചെയ്ത അപരാധത്തിന് ശിക്ഷ അനുഭവിച്ചേ ഒക്കൂ. ആ അസ്ത്രത്തിൽ തൊടുത്തു വച്ചിരിക്കുന്നത് നിനക്ക് ഒരു മത്സ്യത്തിൽ നിന്ന് ലഭിച്ചത് മുനിശാപം കൊണ്ട് ജനിച്ച ആയുസ മുസലത്തിന്റെ അവശിഷ്ടമാണ്. വിധി അലംഘനീയമായ വിധി. ഓം ശാന്തി ശാന്തി, ഓം ശാന്തി ശാന്തി, ഓം ശാന്തി ശാന്തി. ദ്വാരക പ്രളയത്തിലാണ്ടു ഉദ്ധവർ അറിയിച്ചതനുസരിച്ച് ഗുരുദേവൻ ആകാശമാർഗേണ ദ്വാരകയിലെത്തി. അതാ മൂന്ന് ജന്മങ്ങളിലായി പൂജിച്ചിരുന്ന ആ പുണ്യവിഗ്രഹം, അവസാനം വസുദേവർ ആരാധിച്ചിരുന്ന ആ വിഷ്ണുവിഗ്രഹം പ്രളയാമ്പുകിൽ താഴാതെ ഒരാളിലയുടെ മുകളിൽ സുരക്ഷിതമായി ഒഴുകിപ്പോകുന്നു. പക്ഷേ ആ ഒടുക്കിൽ നിന്ന് എങ്ങനെ അത് ഉയർത്തിയെടുക്കും? ദേവഗുരു വായുദേവന്റെ സഹായം അപേക്ഷിച്ചു. വിഗ്രഹം വീണ്ടെടുത്തു. ഇരുവരും കൂടി അത് പ്രതിഷ്ഠിക്കുവാനുള്ള ഇടം തേടി സഞ്ചരിക്കുമ്പോൾ പരശുരാമ ക്ഷേത്രത്തിൽ ഒരിടത്ത് അതാ ആ കാണുന്നത് എന്താണ്? ആ നൃത്തം ചെയ്യുന്ന ആരൊക്കെയാണ്? പാർവതീ പരമേശ്വരന്മാർ. ഇത് തന്നെ പ്രതിഷ്ഠാസ്ഥാനം. ഗുരുവും വായുവും താഴെയിറങ്ങി പിന്നെ താമസിച്ചില്ല. ശിവശക്തി സാന്നിധ്യത്തിൽ ആ ദിവ്യ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാക്രമം ആദരപൂർവം നിർവഹിച്ചു. ഗുരുവും വായുവും ഒരുമിച്ചെത്തിയ ഊര് ഗുരുവായൂര്. അവർ പ്രതിഷ്ഠിച്ച ദേവൻ ഗുരുവായൂരപ്പൻ. കൃഷ്ണ ചൈതന്യം വിട്ടുമാറാത്ത സംരക്ഷണമൂർത്തി മഹാവിഷ്ണു. ഗുരുവായൂരപ്പന്റെ ആദിവ്യ വിഗ്രഹം എല്ലാവർക്കും ഏകുന്നു എന്നും അനുഗ്രഹം. ഗുരുവായൂരപ്പന്റെ ആദിവ്യ വിഗ്രഹം എല്ലാവർക്കും ഏകുന്നു എന്നും അനുഗ്രഹം. ഭാർഗവരാമന്റെ ഈ പുണ്യക്ഷേത്രം ആരാധ്യമാക്കി രചിച്ചു ചരിത്രം. ഭാർഗവരാമന്റെ ഈ പുണ്യക്ഷേത്രം ആരാധ്യമാക്കി രചിച്ചു ചരിത്രം. ഗുരുവായൂർ പ്രതിഷ്ഠ കഴിഞ്ഞ് അധികം കാലമായില്ല, ഒരു മനുഷ്യരൂപം ഇഴഞ്ഞു വലിഞ്ഞ് സന്നിധാനത്തിലെത്തി. ചോക്കിച്ചുളിഞ്ഞു ഉയർത്ത നെറ്റിയും മൂക്കും ചുണ്ടും രക്ഷിക്കാൻ അഭ്യർത്ഥിച്ചു നോക്കുന്ന പീളക്കണ്ണും ചക്കരവട്ടം പൊങ്ങിത്തടിച്ച വൃത്തം പൊട്ടി മുക്കും പഴുപ്പിൽ തത്തിപ്പുളയ്ക്കും പുഴുക്കള നീക്കുവാൻ അറ്റം നിർത്തിവെട്ടിയ ചേനത്തണ്ടിനൊക്കുമാ കയ്യാൽ മുട്ടിച്ചൊറിഞ്ഞും ആട്ടിക്കൊണ്ടും ഒരു വികൃത രൂപം ദുർഗന്ധം വമിക്കുന്ന കുഷ്ഠരോഗി അയാൾ അകന്നൊന്ന് പ്രാർത്ഥിച്ചു. നാരായണ ജയ നാരായണ ദുരിത വിമോചന നാരായണ സത്യസനാതന നാരായണ നിത്യപരാപര നാരായണ. ആരാണത്? അത്ഭുതം തോന്നും. അജയ്യനായ അർജുനന്റെ മകൻ അഭിമന്യു അന്തരിക്കുമ്പോൾ ഗർഭസ്ഥനായിരുന്ന ശിശു, ഉത്തരയുടെ ഏകപുത്രൻ, പാണ്ഡവംശം നിലനിർത്താൻ അവശേഷിച്ച വ്യക്തി പരീക്ഷിച്ചില്ലേ, അദ്ദേഹത്തിന്റെ സന്തതിയാണ് ജനമേജയൻ. അയാൾക്ക് ഈ മഹാരോഗം പിടിപെട്ടതിന്റെ കാരണം, ഒരിക്കൽ പരീക്ഷിച്ച് വേട്ടയാടാൻ പുറപ്പെട്ടു. കൊടുങ്കാട്ടിൽ വെച്ച് അദ്ദേഹം എങ്ങനെയോ കൂട്ടുപിരിഞ്ഞ് ഒറ്റപ്പെട്ടു. വിശപ്പും ദാഹവും കൊണ്ട് വരവശനായ അദ്ദേഹം ശമീക മഹർഷിയുടെ ആശ്രമം കണ്ട് ആശ്വാസത്തോടെ അങ്ങോട്ട് ചെന്നു. ഉഗ്രവ്രതനായ ശമീകൻ പഞ്ചേന്ദ്രിയങ്ങളടക്കി യോഗതന്ത്രിയിൽ ആണ്ടിരുന്ന സമയം. അല്പം വെള്ളം, രാജാവ് ചോദിച്ചത് മഹർഷി കേട്ടില്ല. അങ്ങയോടാണ് ചോദിച്ചത് അല്പം വെള്ളം, മഹർഷി മിണ്ടുന്നില്ല. ദാഹം സഹിയാഞ്ഞിട്ടാണ് അല്പം വെള്ളം വേണമെന്ന്, സന്യാസി അനങ്ങുന്നില്ല. വിശപ്പും ദാഹവും പരീക്ഷത്തിന്റെ ക്ഷമ നശിച്ചു. ഹേ സന്യാസി, ചോദിച്ചു കേട്ടില്ലേ?
അവസാനം പരീക്ഷത്തിന് ദേഷ്യം സഹിക്കാനായില്ല. ഇയാളുടെ ഒരു രോഗനിദ്ര. പരീക്ഷത്ത് ചുറ്റുപാടും നോക്കി. ചപ്പുകിടക്കുന്ന ഒരു പാമ്പിനെടുത്ത് മാമിനിയുടെ കഴുത്തിൽ വളച്ചിട്ടു. പൂജാദ്രവ്യങ്ങൾ ശേഖരിച്ചു വരുന്ന മുനികുമാരൻ കൃഷ്ണൻ അത് കണ്ട് കോപാക്രാന്തരൻ. ധിക്കാരി, എന്റെ പന്നിപിതാവ് ആരെന്ന് വിചാരിച്ചു? പരീക്ഷത്തെ ആ ചത്തപാമ്പ് കൊത്തുകയില്ല. പക്ഷേ ഇന്ന് ഏഴാം ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് മകന്റെ ശാപമൊക്കെ ഇട്ട് കണ്ണു തുറന്ന സമീകൻ മകനെ ശകാരിച്ചു. നീ എന്തൊരു മഹാപരാധമാണ് പ്രവർത്തിച്ചത്! ഇന്നു വരെ സമ്പാദിച്ച സുഹൃത ഒറ്റ നിമിഷം കൊണ്ട് നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ കുഞ്ഞേ. മഹാരാജാവേ, അവന്റെ അവിവേകം ക്ഷമിക്കണം. അടിയന്റെ അവിവേകം അവിടെ നിന്നാണ് ക്ഷമിക്കേണ്ടത്. അടിയനെ രക്ഷിക്കണം. സതയൻ ശാപമോചനം നൽകി അനുഗ്രഹിക്കണം. നാം നിസ്സഹായനാണ്. കൊടുത്ത ശാപം തിരിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. ഒരേ ഒരു മാർഗമേ ഉള്ളൂ. തക്ഷകന് ഒരിക്കലും വന്നെത്താൻ സാധിക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിന് പറ്റിയത് വെള്ളമാണ്. അതുകൊണ്ട് ഗംഗാനദിയുടെ മധ്യഭാഗത്തൊരു സ്തൂപം നിർമ്മിച്ച് അതിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് വ്രതനിരതനായിരിക്കുക. ശാപദിവസം കഴിഞ്ഞാൽ അങ്ങയ്ക്ക് മോചനമായി. മഹാരാജാവ് മഹർഷീന്ദ്രന്റെ ഉപദേശം അനുസരിച്ച് ഉടൻ ഗംഗയിൽ സ്തൂപം കെട്ടി അതിനകത്ത് താമസമാക്കി. നാരായണ കൃഷ്ണ വൈകുണ്ഠവാസ ദാമോദര ജനാർദ്ദന അച്യുത ഇന്ദ്രാനുജ ചക്രപാണി യജ്ഞ പുരുഷാഭിചാര ഗോവിന്ദ മായവ മാധവ സൗര ശിവത്സലാഞ്ജന പുണ്ഡരീകാക്ഷ വിഷ്ണു ഋഷികേശ ശാപദിവസം വന്നു ചേർന്നു. മുനിശിക്ഷ നൽകുവാൻ തക്ഷകൻ പുറപ്പെട്ടു. പരീക്ഷത്തിന് പൂജ കഴിഞ്ഞ് ഉപയോഗിക്കുവാനുള്ള പഴങ്ങളിൽ ഒന്നിൽ ഒരു പുഴുവായി തക്ഷകൻ കയറിപ്പറ്റി. മഹാരാജാവ് അതെടുത്ത് തിന്നാനൊരുങ്ങിയതും പുഴുവിനെ കണ്ടു. ഛേ, പുഴു! താഴെ വലിച്ചെറിഞ്ഞു. പുഴുവിന് വേദന തട്ടി. പുഴു തക്ഷകനായി. തന്റെ പിതാവിനെ ദംശിച്ചു കൊന്ന സർപ്പംസ അപ്പാടെ സംഹരിക്കുവാൻ ജനമേദയൻ ഉഗ്രമായ സർപ്പേറ്റം ആരംഭിച്ചു. ഓം ക്രീം 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 സർവസർപ്പഹരി ആകർഷയ ആകർഷയ യഗഗ്രം പ്രവേശയ പ്രവേശയ. സർപ്പങ്ങൾ ഓരോന്നോരോന്നായി തലയിട്ടടിച്ച സ്ഥലത്തെത്തി യാഗാഗ്രിയിൽ വെള്ള ചെയ്യാൻ തുടങ്ങി. തക്ഷകനും രക്ഷയില്ലെന്നായി. യാഗവേദിയിലെത്തിയ തക്ഷകനും ജനവേദികനും താണു തുടങ്ങി. ഓ തക്ഷകനോ, ഞാൻ വിചാരിച്ചു നീ വരികയില്ല. മഹാരാജാവേ, ഞാൻ നിരപരാധി നിരപരാധി. എന്റെ അച്ഛൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? തക്ഷക ജില്ലാളി വീരനായ വീരകന്റെ അത്ഭുത ശക്തനായ അഭിമന്യുവിന്റെ പരാക്രമശാലിയായ പരീക്ഷത്തിന്റെ പാരമ്പര്യമാണ് എനിക്കുള്ളതെങ്കിൽ സർപ്പങ്ങളെ ഒന്നടങ്കം എന്തിന്? അഭിമന്യനായ അനന്തരെ കൂടി ഞാൻ ഇവിടെ വരുത്തും. ഈ യാഗാഗ്രിയിൽ ചുട്ടുകരിക്കും. ഞാനൊരു ആയുധം മാത്രമായിരുന്നു. അത് പ്രയോഗിച്ചവരോടാണ് പ്രതികാരം നിർവഹിക്കേണ്ടത്. ആയുധമുണ്ടെങ്കിലേ അത് പ്രയോഗിക്കൂ. സർപ്പകോപം വരുത്തി വയ്ക്കുന്നത് സർപ്പകോപമോ? സർപ്പയജ്ഞം നടത്തുന്ന എനിക്കോ? താങ്കൾക്ക് എന്നല്ല, ആർക്കും തന്നെ അത് നല്ലതല്ല. ഭയപ്പെടുത്തുകയാണ്? അല്ല, ഉപദേശിക്കുകയാണ്. നിന്റെ ഉപദേശം ഞാൻ ആവശ്യപ്പെട്ടില്ല. ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ അനുഭവിക്കൂ സർപ്പകോപത്തിന്റെ ഫലം, കുച്ഛരോഗം. തക്ഷകൻ കൈയുയർത്തി. ഒറ്റ നിമിഷം ജനമേജയന്റെ ശരീരം ചൂക്കിച്ചുളിഞ്ഞു. മുഖം വികൃതമായി. കുഷ്ഠം, മഹാരോഗം. തക്ഷക, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഇനി ഞാൻ അശക്തനാണ്. ഇതിന് ഔഷധ ഒരു സ്ഥലത്തെ ലഭിക്കൂ. പരശുരാമ ക്ഷേത്രത്തിൽ ഗുരുവായൂരേശ സന്നിധാനത്തിൽ. തക്ഷകൻ അപ്രത്യക്ഷനാണ്. ആധിയും വ്യാധിയും കൊണ്ട് അസ്തശക്തനായ ജനമേജയൻ അവസാനം ഗുരുവായൂർ സന്നിധിയിൽ വന്നു ചേർന്നു. ഹൃദയം നീറി പ്രാർത്ഥിച്ചു. നാരായണ ഹരി നാരായണ ദുരിത വിമോചന നാരായണ സത്യസനാതന നാരായണ നിത്യപരാപര നാരായണ. ഭഗവാനെ, ഹസ്തിനാപുരത്ത് ഇന്നും വർഷങ്ങൾ കൊണ്ട് ഞാനിതാ ഈ ഗുരുവായൂരത്ത് നിന്റെ തിരുസന്നിധാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഈ വേദന സഹിക്കാൻ അടിയന് സാധ്യമല്ല. അഹങ്കാരികൾക്ക് ഇതൊരു പാഠമാകട്ടെ. ഇനിയും അടിയനെ പരീക്ഷിക്കരുതേ. അവിടെ നിന്ന് ഈ അഗതിയിൽ കരിഞ്ഞില്ലെങ്കിൽ ഇതാ ഈ ചേവടികളിലായിരിക്കും അടിയൻ തന്റെ ശ്വാസം. ജനമേദിയൻ തലകിട്ടടിച്ച് പ്രാർത്ഥിച്ചു. രക്തം വർഷധാരയെ പോലെ ഒഴുകി. ബോധം കെട്ട് നിലം പതിച്ചു. അല്പനിമിഷം കഴിഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്തത്ഭുതം! താൻ അരോഗ്യദൃഷ്ടകാപ്രൻ. രോഗത്തിന്റെ ഒരു അംശം പോലും അവശേഷിച്ചിട്ടില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ! ജനമേജയൻ സാഷ്ടാംഗം വീണു. അതോടെ ഗുരുവായൂരപ്പന്റെ അത്ഭുത ശക്തി ജനങ്ങൾക്ക് ബോധ്യമായി. ഭക്തജനങ്ങൾ ഓടിയെത്തി. കയ്യിൽ കിട്ടിയതെല്ലാം കാണിക്കുക.
ആർപ്പും വിളിയും കൊട്ടും കുരവയും ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്നിനും വർജ്യമില്ല, പൂജയ്ക്കും ചിട്ടയില്ല. ജനങ്ങൾ ഭക്തിലഹരിയിൽ നൃത്തം വെച്ചു. ഒരേകാദശി ദിവസം ആദിശങ്കരനും ശ്രീനാരദനും ആകാശസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ ഗുരുവായൂരത്ത് കൂടി പോകാനിടയായി. ദേവാലയത്തിൽ നടക്കുന്ന കോലാഹലം കണ്ട് നാരദർ നിന്നു. ആചാര്യവര്യരേ, ഇന്ന് ഏകാദശിയാണ്. ഗോകുലപാലൻ ഗോവർദ്ധനഗിരി ഉദ്ധരിച്ച പുണ്യദിനം. സർവ്വദേവന്മാരും ഇന്ന് ഇവിടെ വന്നു ചേരും. നമുക്കും ചേച്ചേ, ഈ പേക്കൂത്ത് കാണാൻ മാമില്ല. പറഞ്ഞു തീർന്നില്ല, അദ്ദേഹം തലകുത്തി താഴെ വീണു. നാരായണ നാരായണ നാരദർ പുഞ്ചിരിച്ചു. ആദിശങ്കർ ആത്മജ്ഞാനം കൈവന്നു. ഗുരുവായൂരപ്പ, അടിയൻ സർവജ്ഞപീഠം കയറി സംയമനം കൊണ്ട് വ്യോമസഞ്ചാരം വരെ സുസാധ്യമാക്കി തീർത്തു. എന്നിട്ടും അവിടുത്തെ മഹിമാവിശേഷങ്ങൾ മനസ്സിലാക്കിയില്ല. മാപ്പ് മാപ്പ്. ആചാര്യസ്വാമികൾ ഗുരുവായൂരപ്പന് ഒരു പ്രത്യേക പൂജാവിധി നിശ്ചയിച്ചു. ഇന്നും അത് അതേപടി അനുഷ്ഠിച്ചു വരുന്നു. ഒരു ദിവസം ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന മേൽശാന്തിക്ക് ഒരു ശ്രാദ്ധത്തിന് പോകാൻ നിവൃത്തിയില്ലാതെ വന്നു. തന്റെ മകനായ ഉണ്ണിയമ്പൂതിരിയെ ഉച്ചപൂജ നടത്തുന്നതിന് ഏൽപ്പിച്ചു. നടയടച്ച് പൂജ നടത്തി നിവേദിച്ച് ഭഗവാന്റെ അമൃതത്തിന് ശേഷം നട തുറന്ന് നിവേദ്യം അന്തേവാസികൾക്ക് കൊടുക്കണം കേട്ടോ, അച്ഛൻ നിർദ്ദേശിച്ചു. മകൻ സമ്മതിച്ചു. യഥാവിധി പൂജ നടത്താൻ ഉണ്ണിക്ക് വശമില്ല. പക്ഷെ തികച്ചു ആത്മാർത്ഥമായ ഭക്തിയോടെ അവൻ പ്രാർത്ഥിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ അമൃതത്ത് കഴിഞ്ഞ് വേണം നട തുറക്കാൻ. പക്ഷെ നിവേദിച്ചോട് മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഉണ്ണിക്ക് പരിഭ്രമമായി. പൂജാവിധി തെറ്റിയോ? ഓ, ഈ ഉണക്കലരിച്ചോറ് ഉപ്പും കൂടിയില്ലാതെ ഭഗവാൻ ഇങ്ങനെ ഉണ്ണും? ഉണ്ണി പതുക്കെ നട തുറന്ന് ഓടി ഇല്ലത്തെ എന്ന് കുറച്ച് ഉപ്പിലിട്ട കന്യവാങ്ങിയും തൈരുമായി വന്നു. എന്നിട്ടും ഭഗവാൻ ഉണ്ടുന്നില്ല. പുറത്ത് അന്തേവാസികൾ അക്ഷമരായി കാത്തു നിൽക്കുന്നു. ഭഗവാൻ ഉണ്ണാതെ എങ്ങനെ നട തുറക്കും? ഉണ്ണിക്ക് സങ്കടമായി. ും ഉപ്പുപോലും ഇല്ലാതെന്തച്ചൻ നൽകുന്ന ഉണക്കലരി ചോറ് ഉണ്ണും. തണ്ണി വാങ്ങ ഉപ്പിലെ ും കൊണ്ടുവന്നേക്ക് തന്നിൽ ഉണ്ണാത്തരന്തേ കണ്ണാ. ഉണ്ണാതിരുന്നാൽ അയ്യോ ഈ പൂമേനി വല്ലാതെ പാടിത്തളന്നു പോകും. അച്ഛനറിഞ്ഞാൽ തൽക്ഷണമെന്ന് ശിക്ഷിച്ചിടുന്നതും കാണേനമോ. ഉണ്ണാത്തരന്തേ കണ്ണാ. ഉണ്ണിയുടെ നിഷ്കളങ്ക ഭക്തി കണ്ട് സംപ്രീതരായ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണി ഉരുട്ടിക്കൊടുത്ത ഉണക്കലരിച്ചോറ് മുഴുവനുണ്ട്. ഉണ്ണിക്ക് സന്തോഷത്തോടെ നടുറന്നു. ഒഴിഞ്ഞ ഉരുളി പുറത്തിറക്കി വെച്ചു. ചോറിന്റെ പങ്കുമാറ്റാൻ കാത്തിരുന്ന അമ്പലവാസികൾ അമ്പരന്നു. ഒരുരുളി ചോറ് മുഴുവൻ ഈ കൊച്ചുകിഴക്കൻ അകത്താക്കിയോ? ആഹാ, നട തുറക്കാൻ താമസിച്ച അതാണല്ലേ ഇത്. ഇതിനകത്തുണ്ടായിരുന്ന ഈ ചോറല്ലേ എവിടെ പോയി? ഉണ്ണി ഭഗവാനുണ്ടോ? അത്ഭുതം! ഇന്നുവരെ മേൽശാന്തി ഉറപ്രകാരം പൂജ ചെയ്തിട്ട് ഭഗവാൻ ഒരു വറ്റുപോലും കൈകൊണ്ട് തൊട്ടില്ല. നീ ഊഹിച്ചപ്പോഴേക്കും ഭഗവാൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അതെ, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഉരുട്ടിക്കൊടുത്തു. ഉരുട്ടിക്കൊടുത്തു നിന്റെ വയറ്റിലേക്ക്. എന്നാൽ ഈ ഒരുരുളി ചോറ് മുഴുവൻ ഒറ്റയ്ക്ക് തട്ടിയല്ലോടാ മഹാഭാവി. കണ്ട ഒഴക്കുപോലെ ഇരിക്കുന്നു ഈ വയറ്റിൽ. ഇതല്ലേ എങ്ങനെ കൊള്ളിച്ചു നീ? പാതാള വയറൻ ഞങ്ങളുടെ വയറ്റത്തൊടിച്ചു. എന്നിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നത് കേട്ടില്ലേ? ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ഈ സമയം മേൽശാന്തി തിരിച്ചു വന്നു. വീരം പറഞ്ഞ അദ്ദേഹം വല്ലാതായി. തന്റെ മകൻ കള്ളം പറയുന്നു സഹിച്ചില്ല. ഒരു ചൂരലെടുത്തു, മകന്റെ കൈകുട്ടി പിടിച്ചു. ചൂരൽ ആഞ്ഞാഞ്ഞു പൊതിച്ചു. ഉള്ളി വേദന കൊണ്ടുപെടുന്നു. അച്ഛാ, ഞാൻ സത്യമാണ് പറയുന്നത്, എല്ലാം ഭഗവാനുണ്ട്. നടക്കാത്ത കാര്യം പറയുന്നോടാ, അതും ഭഗവാനെ പടിയാരിക്കൊണ്ട്. അദ്ദേഹം ചൂരലാഞ്ഞു. ഉള്ളി പറയുന്നത് സത്യമാണ്. ശ്രീകോവിലിൽ നിന്ന് ഒരശരീരി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ അത്ഭുത വാർത്ത എങ്ങനെയോ വില്ലുമംഗലത്ത് സ്വാമികൾ അറിഞ്ഞു. അദ്ദേഹം തിരുനാവായിൽ ആറ്റിൻതീരത്ത് മണലുകൊണ്ട് കൃഷ്ണവിഗ്രഹം തീർത്ത് ഭഗവാനെ ധ്യാനിച്ചു കഴിയുന്ന കാലഘട്ടം. പദരേ മാനസഗോപാലം പതിതജനാവന കൃതലോലം മുരളീമോഹന കാനകിലോലം കുബുരമനോഹര ചാരുതബോലം മരതഗനീലം മധുരിതബാലം മന്ദകലോലം മംഗളമൂലം
ലോലം മംഗളമൂലം. ആ ഭക്തിഗാനത്തിൽ മണൽ വിഗ്രഹം തലയാട്ടാൻ തുടങ്ങും. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ മഹിമാവിശേഷങ്ങൾ കേട്ടറിഞ്ഞ ഉടനെ അങ്ങോട്ട് ചെന്നു. അതാ പ്രതിഷ്ഠ, മഹാവിഷ്ണുവിന്റെ ഏതെങ്കിലും കാലിക്കോലും ഓടക്കുടലും ധരിച്ച കൃഷ്ണനാണെങ്കിൽ. ഉണ്ണികൃഷ്ണൻ പിന്നെ സംശയിച്ചില്ല, ഒരാസമുണ്ടാക്കി. അദ്ദേഹം അവിടെ ഭജന വരുന്നു. അങ്ങനെ സ്വാമികളുടെ പൂജാ സമയത്ത് ഉണ്ണികൃഷ്ണൻ ഒരു സന്ദർശകനെ മാറി. ആ മായാവിയെ പൂജിച്ചും താലോചിച്ചും സ്വാമികൾ സുഹൃതം നേടി. ഭഗവാനെ, ഈ കാരുണ്യം എന്നും അടിയനോട് കാണിക്കണം. വില്ലുമംഗലം വിലക്കുന്നത് വരെ ഇവിടെ വരും. വിലക്കുകയോ? അന്ന് ഈ വില്ലുമംഗലം ഉണ്ടായിരിക്കുകയില്ല സ്വാമി. കോഴിക്കോട്ട് സാമൂതിരിപ്പാട് മാനവേദൻ ഈ വിവരം അറിഞ്ഞു. തനിക്കും ബാലഗോപാലിന് നേരിട്ട് കാരണം. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം സ്വാമികളെ സമീപിച്ചു. പക്ഷെ അതിനുള്ള പാകത മാനവേദന് വന്നിട്ടുണ്ടോ? ശരി, അതിനുവേണ്ടി സ്വാമികളുടെ ഉപദേശം അനുസരിച്ച് അദ്ദേഹം ഗുരുവായൂർ ഭജനമിരുന്ന് കൃഷ്ണപ്പാട്ട് എഴുതി തീർത്തു. ആ ഇപ്പോൾ ഏതാണ്ട് സമയമായെന്ന് തോന്നുന്നു. ഇന്ന് നാം അവിടത്തേക്ക് ഉണ്ണികൃഷ്ണനെ കാണിച്ചു തരാം. സ്വാമികൾ വാക്കുകൊടുത്തു. പൂജാസമയത്ത് പ്രത്യക്ഷപ്പെട്ട ഉണ്ണികൃഷ്ണനെ കണ്ടതും എല്ലാം മറന്ന് ആ പൂവിടൽ ഒന്ന് കെട്ടിപ്പുണരാൻ ഓടിയിറഞ്ഞ മാനവേദനോട്, വില്ലുമംഗലം അത് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപ്രത്യക്ഷനായെങ്കിലും പിടിക്കുന്നതിനിടയിൽ ഭഗവാന്റെ തിരുമുടിയിൽ തിരികെയിരുന്ന ഒരു പീലിത്തലപ്പ് കയ്യിൽ കിട്ടി. അടിയൻ ധന്യനായി. ഈ പീലിത്തലപ്പ് ചാർത്താൻ ഒരു കനകിരീടം പണിയിക്കും. ആ മഞ്ജുവിന്റെ കിരീടം അണിഞ്ഞ് കൃഷ്ണഗീതി മുഴുവൻ ആടിക്കണ്ട് അടിയൻ ആനന്ദമടയും. സാമൂതിരിപ്പാടിന്റെ ആഗ്രഹം സഫലമായി. ഗുരുവായൂർ അങ്ങനെ കൃഷ്ണനാട്ടം ആരംഭിച്ചു. അദ്ദേഹം ആശ്വസിച്ചു. ഏലച്ചും മണിയും ചിലമ്പ് തളയും കോലാഹലത്തോടയം മേളത്തിൽ കലിയും ചിരിച്ച മുഖവും തൃക്കൈകളിൽ താളവും കാലിക്കാൽ പൊടിയും കളായ നിറവും കാരുണ്യവായ്പും തഥാ ബാലൻ കൃഷ്ണൻ അടുത്തു വന്നൊരു ദിനം കണ്ടാവും കൺകൊണ്ട് ഞാൻ. ആ ഇടയ്ക്ക് വയറ്റുവേദന കൊണ്ട് ഇരിക്കാനും നിൽക്കാനും നിവൃത്തിയില്ലാതെ ഒരു രോഗി വില്ലുമംഗളം സ്വാമികളെ സമീപിച്ചു. ചെയ്യാത്ത ചികിത്സയില്ല, കുടിക്കാത്ത മരുന്നുകളില്ല, രക്ഷിക്കണം. കൊള്ളാം, ഭഗവാന്റെ നിവേദ്യം മറ്റാർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് മോഷ്ടിച്ചു തിന്നതിന്റെ ശിക്ഷയല്ലേ, അതനുഭവിച്ചു തന്നെ തീരണം. സ്വാമികളും അയാളെ കൈവിട്ടു. വേദനയോടെ നിരാശയോടെ മടങ്ങി പോകുമ്പോൾ ഒരു ഗാനം കേട്ട് അയാൾ അറിയാതെ നിന്നു. പച്ചക്കല്ലിൻ പ്രഭകല മുഴുവൻ വെല്ലും തിരുമൈ കാണാകെ നാരായണ ജയതാപകമണി മനസ്സി സദാ മമ കാണാകെ അരുണദിവാകര കോടി സമാനം കനകകിരീടം കാണാകേനു പരിമളമിളക് കരിമുകിൽ നേര ഉരുകുടൽ നികരം കാണാകെ ചടുലതരാളകരാജിതമായൊരു മിരിലത്വം തവ കാണാകേനു പങ്കികളെന്നൊരു മംഗളമായൊരു കുങ്കുമതിലകം കാണാകേനു. ക്രൂരമ്മ, ഭക്താഗ്രേസരിയായ ക്രൂരമ്മ. രോഗി പതുക്കകത്ത് കയറി. ക്രൂരമ്മയ്ക്ക് സന്തോഷമായി. അവിടെ നിന്ന് വന്നത് ഭാഗ്യമായി. ദയവ് ചെയ്ത് ഇന്ന് മധ്യാഹ്നഭിക്ഷയെ കുറൂരില്ലത്തിൽ നിന്നും സ്വീകരിക്കണം. മധ്യാഹ്നഭിക്ഷയോ? ആരെ, ഞാനോ? കൊള്ളാം, പച്ചവെള്ളം കുടിച്ചിട്ട് നാളുകളായി. എന്തെങ്കിലും അകത്തേക്ക് ചെന്നാൽ കുടലും കൂടെ പുറത്തേക്കാ, ഉമിനീരിറക്കാനും കൂടി വയ്യാതായി. ഇവിടത്തെ ഭിക്ഷ സ്വീകരിച്ചവർക്ക് ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. കുറൂരമ്മ നിർബന്ധിച്ചാൽ ഞാൻ ഉണ്ടുപോകും. എത്ര നാടായെന്നോ ഒരു ഉരുളച്ചോറ് കണ്ടിട്ട് ആർത്തി സഹിക്കാഞ്ഞിട്ടാ സമ്മതിക്കുന്നെ. പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിക്കയില്ല. കുറൂരമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു. ഉണ്ണേ! ഐശ്വര്യമുള്ള ഒരു ഉണ്ണി നമ്പൂതിരി വിനയപൂർവ്വം വിളികെട്ടോടി വന്നു. ഇതാ ഇദ്ദേഹത്തിന് മധ്യാന്ന ഭക്ഷണം നൽകണം. ഓ ഉണ്ണി, ഊണ് വിളമ്പി. രോഗി സംശയിച്ച് സംശയിച്ച് ഉണ്ണാനൊരുങ്ങി. ഒരു ഉരുളച്ച ചോറ് ചെന്നു, വലിയ കുഴപ്പമില്ല. രണ്ട്, ഇല്ല തകരാറില്ല. മൂന്ന്, വയറ്റുവേദന കുറഞ്ഞോ? പിന്നെ ആർത്തിയോടെ വലിച്ചു വാരി ഒരു തീറ്റയാണ്. മൂക്കുമുട്ട് സുഖം. വയറ് നിറഞ്ഞതോടെ വയറ്റുവേദന പുറത്തേക്ക് കടന്നു.
കുറൂരമ്മയെ, അവിടെ നിന്നാണ് സാക്ഷാൽ ഭക്ത അസിദ്ധ വില്ലുമംഗല സ്വാമിയാരി വരെ എന്നെ കൈവരിഞ്ഞതാ. ആ യോഗീന്ദ്രനെ ഒരു നാൾ മധ്യാന്ന ഭിക്ഷയ്ക്ക് ക്ഷണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പോയി പറയാം, ഇവിടെ വന്ന് ഭിക്ഷ സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത്. അദ്ദേഹം ആര്? ഒരു നാൾ ഈ ഇല്ലത്തെഴുന്നള്ളാൻ അദ്ദേഹത്തിന് സന്മനസ് തോന്നിയാൽ അത് ഈ ഇല്ലത്തിൻ്റെ മഹാഭാഗ്യം. കുറൂരമ്മയുടെ അഭിലാഷം സ്വാമികളെ അയാൾ അറിയിച്ചു. പക്ഷേ ഭിക്ഷ നിശ്ചയിച്ച ദിവസം ചമ്മാങ്ങാട്ട് ഇല്ലത്ത് ചെല്ലാമെന്ന് സമ്മതിച്ചതുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. കുറൂരമ്മയ്ക്ക് സങ്കടമായി. നിത്യപൂജ കഴിഞ്ഞേ സ്വാമികൾ എങ്ങോട്ടെങ്കിലും പുറപ്പെടുകയുള്ളൂ. ഇറങ്ങുന്നതിന് മുമ്പ് ശംഖനാദം മുഴക്കണമെന്ന് നിർബന്ധമുണ്ട്. അന്ന് പൂജ തുടങ്ങി, ബാലഗോപാലിനെ കാണുന്നില്ല. സ്വാമികൾ കാത്തിയായി. താൻ വിലക്കാതിരിക്കുന്നിടത്തോളം ഉണ്ണിക്കണ്ണൻ എത്തിക്കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അദ്ദേഹത്തി കഴിഞ്ഞു. അയ്യോ, ദേഹം നിറച്ചു കരി, ഇതെവിടെ നിന്ന്? ഒന്നും പറയേണ്ട വില്ലുമെങ്കിലും, ആ കുറൂരമ്മ എന്നെ പിടിച്ച് ഒരു പാനയിലിട്ടടച്ച് കളഞ്ഞു. എന്ത് പാടുപെട്ടാണെന്നോ ഇവിടെ വന്ന് രക്ഷപ്പെട്ടത്? അതാ താമസിച്ചത്. എന്ത്, അഖണ്ഡ കോടി ബ്രഹ്മാണ്ട കടാഹങ്ങളും ഈ തിരുവായിൽ ഒതുക്കി കാണിച്ച ജഗന്നിയന്താവിനെ ഒരു നമ്പൂതിരി വൃത്ത പാനയിലിട്ട് അടച്ചു വെച്ചെന്നോ? ചെറുപാനയിലാക്കി അടച്ചു വെച്ചെന്നോ? വില്ലുമംഗലത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. സത്യമാണ് വില്ലുമംഗലം, എനിക്ക് വേഗം പോകണം, അമ്മ അറിയാതെ പോകുന്നതാണ്. പാന തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അതിന് ശകാരവും കേൾക്കണം. ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. സ്വാമികൾ അത്ഭുതപ്പെട്ടു പോയി. ഏതായാലും ചമ്മങ്ങാട്ടില്ലത്തേക്ക് പുറപ്പെടാൻ നേരമായി. സേവകർ സംഘം വിളിച്ചു, പക്ഷേ ശബ്ദമില്ല. എന്ത്, അവിടെ ഉണ്ടായിരുന്ന ഓരോ സംഘവും മാറി മാറി ഊതി നോക്കി, ശബ്ദമില്ല. എന്ത്, സ്വാമികൾ ധ്യാനനിരതരായി. ഓഹോ, അവിടുത്തെ തിരുവുള്ളം അങ്ങനെയാണോ? ഇന്ന് നമ്മുടെ മധ്യാന്ന ഭിക്ഷ ചമ്മങ്ങാട്ടല്ല, കുറൂരില്ലത്ത് തന്നെ. ശംഖനാദം മുഴക്കി, സ്വാമികൾ പുറപ്പെട്ടു. കുറൂരമ്മ സന്തോഷത്തോടെ അദ്ദേഹത്തെ എതിരേറ്റു. സ്വാമി ഭക്താഗ്രേസര, ഇന്ന് അടിയന്റെ ഇല്ലം സുകൃതമണിഞ്ഞു, എന്റെ ഹൃദയവും കൃതാർത്ഥതയടഞ്ഞു. ഉണ്ണി, ഗുരുരമ്മ വിളിച്ചു. ഒരു ഉണ്ണി നമ്പൂതിരി കിണ്ടിയിൽ വെള്ളവുമായി ഓടി വന്നു. സ്വാമികളുടെ കാലുകെടുക്കാൻ തുടങ്ങി. ഉണ്ണിയെ കണ്ടപ്പോഴേ സ്വാമികൾ കാണാൻ മനസ്സിലായി, താൻ ഭയഭക്തിയോടെ നിത്യവും പൂജിക്കുന്ന ഗോകുലബാലൻ തന്റെ പാദം കഴുകുകയോ? സ്വാമികൾ ആലോചിക്കുവാൻ കൂടി സാധിച്ചില്ല. ഭഗവാനെ, മതി മതി പരീക്ഷണം. പുണ്യപതി, ഇതാരാണെന്ന് നോക്ക്. ഈ ഭൂലോകമാകെ രണ്ട് കാൽച്ചുവട് കൊണ്ട് അളന്നു കാട്ടിയ സാക്ഷാൽ സർവേശ്വരനെ എടുത്തും അടിയിലിരുത്താനും താറോലിക്കാനും താരാട്ടുപാടാനും ഭാഗ്യം സിദ്ധിച്ച സുഹൃതപതി, ഇതാരാണെന്ന് നോക്ക്. കൃഷ്ണ, ഇത് സത്യമാണോ? ഹരിയൻ അത്രയ്ക്ക് ഭാഗ്യപതിയാണോ? എന്റെ ഓമനെ കണ്ണ, അയ്യോ, അറിവില്ലാതെ ഞാൻ അവിടത്തെ ശാസിച്ചു ശിക്ഷിച്ചു. അടിയനു അപ്പുതരനെ കണ്ണ. അമ്മ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു. ആ മായാ മനോഹരൻ പുഞ്ചിരിയോടെ അവരെ പതുക്കെ പതുക്കെ തലോടി. ത്രിഭുവനമൊക്കെ തന്നിലടയ്ക്കും തിരുവുടലെന്നും കാണാകേനും തിരുമണി തൊട്ടം പലതലിരോളം തിരുവുടൽ മുഴുവൻ കാണാകേനും തിരുമുടി തൊട്ടം പലതലിരോളം തിരുവുടൽ മുഴുവൻ കാണാകേനും. നാളുകൾ പലത് കഴിഞ്ഞു. വില്ലുമംഗലം ഒരു ദിവസം ധ്യാനധനനായിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിനടുത്ത് ഇരുന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് സ്വാമികൾ അറിയാതെ പുറം കൈ കാണിച്ച് വിലക്കി. അരുത് കൃഷ്ണ, പറയേണ്ട താമസം. കൃഷ്ണൻ അപ്രത്യക്ഷനായി. സ്വാമികൾ അമ്പരും. അയ്യോ കൃഷ്ണ, അങ്ങെവിടെ അങ്ങെവിടെ എവിടെയെന്ന് എന്റെ അമ്മ പോലും എന്നെ പുറം കൈ കാണിച്ച് വിലക്കിയിട്ടില്ല. വില്ലുമംഗലം അതും ചെയ്തു. അയ്യോ, ഞാൻ അഭിവേകിയാണ്, അഹങ്കാരി, എനിക്ക് മാപ്പ് തരണേ. അവിടത്തെ കാണാതെ, ആ പൂവിടൽ തലോടാതെ, ആ അമൃതമൊഴി കേൾക്കാതെ അടിയന് ജീവിക്കാൻ സാധ്യമല്ല. അടിയന് മാപ്പ് തരൂ ഭഗവാനെ. കൃഷ്ണൻ നിന്നിരുന്ന സ്ഥലത്ത് കിടന്നിരുണ്ട് ഒരു കാന്തനം പോലെ വില്ലുമംഗലം വിലപി. കൃഷ്ണ കൈവല്യ മുർത്തെ, അടിയനെ കൈവടിയരുത്. ശരി, ഇനി നമ്മെ കാണണമെങ്കിൽ അനന്തം കാട്ടിൽ അന്വേഷിക്കും. അനന്തക്കാട് എവിടെ എവിടെ അനന്തക്കാട് എവിടെ? അനന്തക്കാടിനെ എഴുതേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. ഊണുറക്കം ഉപേക്ഷിച്ച് രാവും പകലും നോക്കാതെ, ഇടിയും മലയും മഞ്ഞും വെയിലും കൂട്ടാക്കാതെ, കാടും മേടും ആറും തോടും കുന്നും മലയും കടന്ന് അവസാനം അനന്തക്കാട്ടിലെത്തി. അതാ അതാ ആ കാട്,
ആഴിയായി മാറുന്നു. പാലാഴി അവിടെ അനന്തശായിയായ ശ്രീപത്മനാഭൻ വില്ലമംഗലം ഭഗവാനെ കണ്ടു. സർവജഗൽ കാരണ നാരായണ നിർവികാര സുഗുണ സർവജഗൽ കാരണ നാരായണ നിർവികാര സുഗുണ സാധു എന്നാവന തിലകര കങ്കണ സർവലോക ശരണ വില്ലുമംഗലം അവിടെ ശ്രീപത്മനാഭ പ്രതിഷ്ഠ നടത്തി. അത് അനന്തപുരമായി മാറി തിരുവനന്തപുരം. അനന്തന്റെ അംശമാണെന്ന് പറയുന്നു മേൽപ്പത്തൂർ ഇല്ലത്ത് ജനിച്ച നാരായണ ഭട്ടതിരി. പണ്ഡിതാഗ്രേസനായി തീർന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ വാദരോഗിയായി മാറി. അവസാനം ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചു. കൃഷ്ണ കലിയുഗ വരദ, നിന്തിരുവടിയുടെ തിരുസന്നിധാനത്തിൽ വന്ന് നിൽക്കുവാൻ പോലും കെൽപ്പില്ലാത്ത ഈ പാദങ്ങൾ, ചേർത്തു കൂപ്പുവാൻ കഴിവറ്റ ഈ കരങ്ങൾ, കുമ്പിടാൻ പോലും ശക്തിയറ്റ വിറയാർന്ന ഈ ശരീരം, അടിയൻ എന്തിന്, എന്തിന് ഭഗവാനെ? അദ്ദേഹം വേദനയോടെ പ്രാർത്ഥിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാതെ ഉപദേശം തേടി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സമീപം തന്റെ ശിഷ്യനെ പറഞ്ഞയച്ചു. ശിഷ്യൻ ചെല്ലുമ്പോൾ എഴുത്തച്ഛൻ മഹാഭാരതത്തിലൊരു ഭാഗം സ്വയം പാടിക്കൊണ്ട് കിടക്കുകയായിരുന്നു. പരാ 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 പരമ പാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ. ഭട്ടതിരിയുടെ സന്ദേശം ശിഷ്യൻ അറിയിച്ചു. സാരമില്ല, മത്സ്യം തൊട്ട് കൂട്ടാൻ പറയൂ. മനസ്സിലായില്ലേ, മീൻ തൊട്ട് കൂട്ടാൻ പറയൂ. ഓ മനസ്സിലായി മനസ്സിലായി, ശിഷ്യൻ ഉടനെ സ്ഥലം വിട്ടു. മ്ലേച്ഛം, ഭട്ടതിരി പാടിനോട് മീൻ തൊട്ട് കൂട്ടാൻ പറയാൻ, ഇങ്ങേര് കുടിക്കുമെന്ന് പറഞ്ഞ് നേരാ, ബോധമുള്ളവർ പറയുന്ന കാര്യമാണോ? അല്ല, ചെല്ലുമ്പോൾ തന്നെ വരാ വരാന്നും പറഞ്ഞല്ലേ ഇരുന്നിരുന്നത്. ശിഷ്യൻ തിരിച്ചു ചെന്നു. ഭട്ടതിരി ചോദിച്ചു, അദ്ദേഹം എന്ത് പറഞ്ഞു? അവിടെ നിന്നെ നിർബന്ധിക്കരുത്, ബ്രാഹ്മണ ശാപം കേൾക്കാൻ അടിയന് ശക്തിയില്ല. ശപിക്കാൻ ഞാനും ശക്തനല്ല, മഹാരോഗി. അദ്ദേഹം എന്തുപദേശിച്ചെന്ന് മാത്രം പറയൂ. പറഞ്ഞതോ വേണ്ടതിരും എനിക്ക്, അത് ഉപദേശമല്ല, ബോധക്കേട്, ജൽപ്പനം. അവിടത്തോടെ മീൻ തൊട്ട് കൂട്ടാൻ, മീൻ തൊട്ട് കൂട്ടാനോ? ആഹാ പരമാനന്ദം, ഞാൻ ധന്യനായി. എന്ത്, മീൻ തൊട്ട് കൂട്ടുന്നത് പരമാനന്ദമോ? ഇദ്ദേഹം ഇത്ര അസപ്പതിച്ചു പോയോ? ശിഷ്യന് സംശയമായി. ഇദ്ദേഹത്തിന് വാതരോഗം വന്ന് ചുമ്മാതല്ല. അതെ, മീൻ തൊട്ട് കൂട്ടണം. മത്സ്യാവതാരം തൊട്ട് ദശാവതാരങ്ങളും വർണ്ണിച്ച് ആ പരമപുരുഷന്റെ കഥ ഞാൻ പൂർത്തീകരിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ. ഭട്ടതിരി ഭജനമിരുന്ന് എഴുതാൻ തുടങ്ങി. വിശ്വോത്തര ഭക്തികൃതി, അനുപമ കാവ്യം, നാരായണീയ. അത് സമാപിച്ചു ആയിരാരോഗ്യ സൗഖ്യം എന്ന വാക്കോടെ. അത് സംഭവിച്ചു, അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യം ലഭിച്ചു. ആ ഇടയ്ക്ക് ഒരു നമ്പൂതിരി തന്റെ കുഞ്ഞിന് ഗുരുവായൂർ നടയിൽ വെച്ച് ചോറൂണ് നടത്താമെന്ന് നേർന്നിരുന്നു. പക്ഷേ ആ കുഞ്ഞ് അകാലജനമടഞ്ഞു. പരമഭക്തനായ അദ്ദേഹത്തിന് അപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഉണ്ണി കൃഷ്ണൻ എന്നുള്ളിൽ വിളങ്ങുമ്പോൾ ഉണ്ണി എന്നു വേറിട്ട് മക്കള, ഉണ്ണി കൃഷ്ണൻ എന്നുള്ളിൽ വിളങ്ങുമ്പോൾ ഉണ്ണി എന്നു വേറിട്ട് മക്കള. താമസിച്ചില്ല, ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചു. നന്ദനന്ദന കരിമുകിലൊത്ത ചുരഭാരം ചുറ്റി, പീലിത്തലപ്പുകുത്തിയ മണിക്കിരീടം ചൂടി, ഗോപിക്കുറിയും ഗോരോജന പൊട്ടുമിട്ട്, മിന്നിത്തിളങ്ങുന്ന പൊന്നും കമ്മല് കാതിലിട്ട്, മണിമാലയും വനമാലയും ചാർത്തി, മഞ്ഞപ്പട്ടാട കെട്ടി, ഓടക്കുടലും കാലിക്കോലും ധരിച്ച്, ആമ്പാടിയിൽ ആടിപ്പാടി നടന്ന ആനന്ദക്കുട്ട, അന്ന് അന്തകനിൽ നിന്ന് സന്താനങ്ങൾ വീണ്ടെടുത്ത് ഒരന്തണന്റെ സന്താപം തീർത്ത് അവിടെ നിന്ന് ഈ പൂന്താനത്തിന് മാത്രം എന്തേ കൈവെടിഞ്ഞു, അല്ലെങ്കിൽ എനിക്കെന്തിന് മക്കൾ? അച്ഛനും മകനും നരനും നാരിയും നഗവും ഖഗവും നരകവും നാഗവും എല്ലാം എല്ലാം നീ തന്നെ. ആ ചേവടികൾ മാത്രമാണ് ഇനി ദാസന മുക്തിമാർഗം. പൂന്താനം പ്രസിദ്ധമായ ജ്ഞാനപ്പാൻ രചിച്ചു. രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലെത്തി നടത്തും വരും, മാളിക മുകളേ
ചാരിയ മണ്ണന്റെ തോളിൽ മാറാപ്പുതേരുന്നതും കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ കണ്ടാലും അറിയുന്നു ചിലർ ഇത് കണ്ടാലും അറിയാ ചിലേടു എഴുതിത്തീർന്ന ആനപ്പാന ഒരു ഒന്ന് പരിശോധിക്കാൻ പണ്ഡിത ശ്രേഷ്ഠനായ ഭട്ടതിരിപ്പാട് വിനയപൂർവ്വം അപേക്ഷിച്ചു. നെല്ലും പതിരും പോലെ അബദ്ധവും സുബദ്ധവും ചേർന്ന ഭാഷാഗ്രന്ഥം, ഒരപണ്ഡിത കൃതി പൊന്താനം, അത് പരിശോധിച്ച് സമയം പാഴാക്കാൻ നമുക്ക് വയ്യ. അന്ന് ഭട്ടതിരി നാരായണീയം വായിച്ചിരിക്കുന്നത് കേൾക്കാൻ അപരിതനായ ഒരു യുവാവ് വന്നിയർന്നു. ആദ്യത്തെ പദ്യം വായിച്ചു, യുവാവ് അതിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ പദ്യത്തിൽ രണ്ട് തെറ്റ്, അങ്ങനെ ഓരോന്നിലും തെറ്റുകൾ വർദ്ധിക്കാൻ തുടങ്ങി. തന്റെ വിശിഷ്ടകൃതി നാരായണീയം ഇത്രയ്ക്ക് അബദ്ധജടിലമോ, ഭട്ടതിരി അമ്പരന്നു. യുവാവ് പുഞ്ചിരിച്ചു, അതെ ഭട്ടതിരി, തെറ്റുകൾ ആർക്കും സംഭവിക്കും, വേണമെങ്കിൽ എന്തിലും തെറ്റ് കണ്ടുപിടിക്കാം. പാവപ്പെട്ട പൂന്താനത്തിനെ താങ്കൾ എത്ര വേദനിപ്പിച്ചു, അത് മനസ്സിലാക്കാൻ മാത്രം നാം ഓർമ്മിപ്പിച്ചതാണ്. താങ്കളുടേത് വിശിഷ്ടകൃതി തന്നെ, സംശയമില്ല. യുവാവിനെന്ന സ്ഥലത്തേക്ക് തലയുയർത്തി നോക്കിയപ്പോൾ ഭട്ടതിരി അവിടെ ആരെയും കണ്ടില്ല. കൃഷ്ണ, ഗുരുവായൂരപ്പ, മാപ്പ്, മാപ്പ്. അദ്ദേഹത്തിന്റെ ഗർവം അടങ്ങി. പൂന്താനത്തിന്റെ കൃതി സസന്തോഷം പരിശോധിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ പൂന്താനം എല്ലാം മറന്ന് ഭക്തിപുരസരം വിഷ്ണു സഹസ്രനാമം വായിക്കുകയാണ്. അറിയാതെ പറഞ്ഞുപോയി, പത്മനാഭോ മരപ്രഭു. ഭട്ടതിരി പൊട്ടിച്ചിരിച്ചു, എന്ത് പത്മനാഭോ മരപ്രഭുവോ, അബദ്ധം സർവാബദ്ധം, പത്മനാഭോ അമരപ്രഭു എന്ന് വായിക്കൂ പൂന്താനം. സദസ്സിൽ നിന്ന് പെട്ടെന്നൊരു യുവാവ് എഴുന്നേറ്റ് ചോദിച്ചു, പത്മനാഭോ മരപ്രഭു എന്നായാൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റെന്നോ, ഭഗവാൻ മരപ്രഭുവാണോ? അതെ, സർവചരാചരങ്ങളുടെയും പ്രഭു മരപ്രഭുവും കൂടിയാണ്. ഓഹോ, അപ്പോൾ പത്മനാഭോ എന്നത് എന്ത് വിഭക്തി! വിഭക്തി! പക്ഷേ ഭട്ടതിരി, അങ്ങയുടെ വിഭക്തിയേക്കാൾ ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയായിരിക്കും. യുവാവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി, ഏ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഭട്ടതിരി വീണ്ടും മപ്പ് എന്നിരുന്നു, അതെ, കണ്ടാലും അറിയുന്നു ചിലർ ഇത് കണ്ടാലും അറിയാ ചിലരേതുമേ. അക്കാലത്ത് ഗുരുവായൂരിനടുത്ത് മഞ്ജുള എന്ന പേരായ ഒരു വാരസ്യാരെ താമസിച്ചിരുന്നു, പരമഭക്ത. പക്ഷേ വാര്യത്തെ ജോലി തിരക്ക് കഴിയുമ്പോൾ സമയം വളരെ വൈകും. എങ്കിലും അത്താഴപൂജയ്ക്ക് മുമ്പ് ഒരു മാല ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന കാര്യത്തിൽ ഒരു മുടക്കും അവർ വരുത്താറില്ല. എങ്ങനെയോ ഒരു ദിവസം അവർ ഏറെ വൈകിപ്പോയി. മാലയും കൊണ്ട് ഓടി വന്നപ്പോൾ അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ചിരുന്നു. ഇടയ്ക്ക് ആകെ സങ്കടമായി, കൃഷ്ണ ഭഗവാനെ, അവിടെ നടിയന്റെ കാണിക്ക് ഉപേക്ഷിച്ചു. പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിയെ പൂന്താൻ ആശ്വസിപ്പിച്ചു, വത്സേ, ഭഗവാൻ സർവവ്യാപിയല്ലേ, നീ കൊണ്ടുവന്ന ഉപഹാരം അതാ ആൽത്തറയിലും സമർപ്പിക്കാവുന്നതാണല്ലോ. മഞ്ജുള പൂന്താനത്തിന്റെ ഉപദേശം സ്വീകരിച്ചു, മാല ആൽത്തറയിൽ ചാർത്തി. പെട്ടെന്ന് അവളുടെ ശരീരം കോരിത്തരിച്ചു. ഏതോ അജ്ഞാത ലോകത്തേക്ക് ഉയരുന്ന പ്രതീതി. താനിവിടെ ആ കേൾക്കുന്നത് വേണുഗാനം, തന്നെ തലോടി നിൽക്കുന്നത് വൃന്ദാവന സഞ്ചാരി മുരളീധരൻ. അവൾ ആനന്ദം ബുദ്ധിയിൽ അറാടി. വഴിയെ പോയിരുന്ന ചിലരുടെ കണ്ണിൽപ്പെട്ടത് മറ്റൊന്നാണ്, അതാ മഞ്ജുള ഒരു ചെറുപ്പക്കാരനുമൊത്ത് ആൽത്തറയിലിരുന്ന് സല്ലപിക്കുന്നു. വൃത്തികേട്, ഇവൾ ഇത്ര കൊള്ളരാത്തവളോ, പരിചയമായിട്ട് വേണോ ഇതൊക്കെ, വാരിയത്തെ സ്ഥലമില്ലേ. മഞ്ജുളിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിരുന്ന ആ വിടന്മാർ അവളെ പലപ്പോഴും പ്രലോഭനങ്ങൾ കൊണ്ട് വശത്താക്കാൻ സാധിക്കാത്തതിൽ അമർഷം കൊണ്ട് നടക്കുന്ന ആ വങ്കന്മാരങ്ങനെയാണ് പകപൊക്കിയത്. ഇനി അവൾ ക്ഷേത്രത്തിലേക്ക് വരട്ടെ, അടിച്ച് തിരിച്ചോടിക്കും, അവർ തീരുമാനിച്ചു. വെളുപ്പിനെ നിർമാല്യം തൊടാനെത്തിയ മഞ്ജുളയെ അമ്പലവാസികൾ തടഞ്ഞു നിർത്തി. എങ്ങോട്ടാ, അശുദ്ധം, അകത്ത് കാലുകുത്തി പോകരുത്, പൊയ്ക്കോടെയൊന്നും. താൻ ചെയ്ത തെറ്റെന്താണെന്ന് മഞ്ജുളയ്ക്ക് മനസ്സിലായില്ല. കണ്ട അഭിസാരികൾക്ക് കയറിറങ്ങാനുള്ള ഇടമല്ല ഇത്. അഭിസാരികയോ, കൃഷ്ണ കൃഷ്ണ. മഞ്ജുള വേദനയോടെയേ തന്റെ കാതുകൾ പൊത്തി മനന്നൊന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു. നിർമാറ്റ പൂജയ്ക്ക് വേണ്ടി മേൽശാന്തി തലേ ദിവസം ഭഗവാന് ചാർത്തിയ മാലയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മാല മാത്രം മാറ്റാൻ സാധിക്കുന്നില്ല, എടുക്കും തിരിച്ചു കഴിച്ച് തന്നെ വീഴും. മേൽശാന്തി അത്ഭുതപ്പെട്ടു, അമ്പരന്നു. ചാർത്തിയ മാല മാറ്റാതെ നിർമാല്യപൂജ നടത്താൻ നിർവാഹമില്ലല്ലോ. തൊടാൻ ഭക്തജനങ്ങൾ ധാരാളം എത്തിയിട്ടുണ്ട്, കൂട്ടത്തിൽ പട്ടതിരിയും പൂന്താനവും ഉണ്ട്. മേൽശാന്തി ആകെ കുഴഞ്ഞു. അവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല, ഇതൊരു പരമഭക്തി സമർപ്പിച്ചതാണ്,
താനത് സ്വീകരിച്ചെന്ന് അവളെ ബോധ്യപ്പെടുത്തണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. ആ നിലയ്ക്ക് അവളുടെ സാന്നിധ്യത്തിലല്ലാതെ എടുത്തു മാറ്റാൻ സാധ്യമല്ല. പട്ടതിരിയുടെ വാക്ക് കേട്ട് ശാന്തി ചോദിച്ചു, ആരാണ് ആ ഭക്ത? അവളെ ഉടനെ വരുത്തിയില്ലെങ്കിൽ പൂജ മുടങ്ങും. അവൾ എങ്ങനെ വരും? തടഞ്ഞു നിർത്തിയിരിക്കല്ലേ അമ്പലത്തിൽ അന്തേവാസികൾ. എന്ത് ചെയ്യും മേൽശാന്തി? ഭഗവാന് വേണ്ടപ്പെട്ടവർ ഈ അമ്പലവാസികൾ വേണ്ടാതായി മട്ടുണ്ട്. വിവരം കെട്ടവരെ, മേൽശാന്തി ഉടൻ തന്നെ ആളയിച്ചു. ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് മഞ്ജുള ശ്രീകോവിലേക്ക് ഓടിയെത്തി. പൂന്താനം പറഞ്ഞു, കുഞ്ഞെ നീ സമർപ്പിച്ച ഹാരം ഭഗവാൻ സ്വീകരിച്ചോ എന്ന് നോക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ! മഞ്ജുള സാഷ്ടാംഗ പ്രണാമം ചെയ്തു. താൻ സമർപ്പിച്ച മാല പ്രസാദമായി അവൾക്ക് ലഭിച്ചു. അങ്ങനെ മഞ്ജുളയ്ക്ക് ആനന്ദ നിർവൃതി നൽകിയ ആ ആൾ മഞ്ജുളാലായി ഭക്തകോടികൾക്ക് ആരാധനാ സങ്കേതമായി മാറി. അതുപോലെ തന്നെ ലക്ഷ്മി എന്ന ഭക്തയ്ക്ക് ഒരു അനുഭവമുണ്ടായി. ഭർത്താവ് രോഗി, വീട്ടിൽ പട്ടിണി, മറ്റാരും സഹായത്തിനില്ല. ഒടുവിൽ ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിച്ചു. 41 ദിവസം ഭജന വരുന്നു. ഭജനം തീർന്ന ദിവസം കാണിക്ക് വയ്ക്കാൻ യാതൊന്നുമില്ല. അവസാനം ആകെ തനിക്കുള്ള സ്വത്ത് തന്റെ കഴുത്തിൽ കിടക്കുന്ന കഷ്ടിച്ച് അരപ്പണവിടെ തൂക്കമുള്ള കെട്ടുതാലി അഴിച്ച് നടയിൽ വെച്ചു. ഭഗവാന്, ഈ അഗതിയുടെ അവശത അവിടത്തേക്ക് അറിവുള്ളതാണല്ലോ. ഈ നിസ്സാര കാണിക്ക് സ്വീകരിച്ച് സംതൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. ലക്ഷ്മി തിരിഞ്ഞടന്നു. അതാ പാലി കഴുത്തിൽ. എന്ത്, തനിക്ക് ഓർമ്മിപ്പിച്ചൊക്കെ പറ്റിയോ? പാലി നടഞ്ഞു വെച്ചല്ലോ. വീണ്ടും അതഴിച്ച് നടയിൽ സമർപ്പിച്ചു. തിരിഞ്ഞില്ല, അതാ താലി തന്റെ കഴുത്തിൽ തന്നെ. ലക്ഷ്മിക്ക് പരിഭ്രമമായി. ഭഗവാനെ, അടി എന്റെ കാണിക്ക പോരെന്നുണ്ടോ? അടുത്ത് നിന്നിരുന്ന പൂന്താൻ അവരെ ആശ്വസിപ്പിച്ചു, കുഞ്ഞേ, ഇതിലും വലിയ കാണിക്ക് ഒരു സ്ത്രീക്കും സമർപ്പിക്കാൻ സാധ്യമല്ല. മഹനീയമായ മാംഗല്യമുദ്ര. പക്ഷേ തന്റെ ഭക്തിയുടെ കഴുത്തിൽ അത് ആജീവനാന്തം കാണണമെന്നാണ് ആ ഭക്തപ്രിയന്റെ ആഗ്രഹം. ഉലകിൻ കാവൽ പകലോ ഉയിരിൻ കാവലിനാണുടൽ, കണ്ണിന് കാവലിനാണിമെണ്ണിന് കാവൽ കാലി. മനസ്സിലായോ? നീ സമാധാനത്തോടെ പോകൂ. അടുത്ത ദിവസം ദൂരെ ഒരു ഇല്ലത്ത് ഭാഗവത പാരായണത്തിന് പൂന്താനത്തെ ക്ഷണിച്ചു. അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ വായന തീർക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദിവസമെടുത്തു. ഒരു ഞായറാഴ്ച രാത്രിയാണ് അവസാനിച്ചത്. വിളിക്കുന്നത് തിങ്കൾ. അന്ന് വരെ അദ്ദേഹം തിങ്കൾ ഭജനം മുടക്കിയിട്ടില്ല. ജീവനുണ്ടെങ്കിൽ അത് മുടക്കുകയുമില്ല. പക്ഷേ വഴി ദുർഘടമാണ്, കൊടുങ്കാടുകൾ കടന്നു വേണം പോകേണ്ടത്. എന്തായാലും ശരി, കിട്ടിയ പാരിതോഷികങ്ങളുമായി അദ്ദേഹം പുറപ്പെട്ടു. മുണ്ടൂരത്തതിൻ താഴത്തെ കൊന്തല രണ്ടു നേന്തി അരക്കെട്ടിൽ കുത്തി, മുണ്ടൂരത്തതിൻ താഴത്തെ കൊന്തല രണ്ടു നേന്തി അരക്കെട്ടിൽ കുത്തി, മൂർധനി കെട്ടി വച്ച കുടുംബതൻ കൂർത്തവാചരിത്തിൻ നീ ഉടക്കി, മൂർധനി കെട്ടി വച്ച കുടുംബതൻ കൂർത്തവാചരിത്തിൻ നീ ഉടക്കി. അദ്ദേഹം നടന്നു. ഗുരുവായൂരപ്പനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പാകി പാകി രമേശ്വര ഗുരുവായൂദേവ പുരേശ്വര ഭാഗര തവ ദർശനം ജഗദീശ്വര. കൃഷ്ണ ഗുരുവായൂരപ്പ! പാകി പാകി രമേശ്വര ഗുരുവായൂദേവ പുരേശ്വര ദേഹി ദേഹി കൃപാകര തവ ദർശനം ജഗദീശ്വര. അങ്ങനെ നടന്നു വന്ന് അദ്ദേഹം തടിക്കാട്ടിലെത്തി. വല്ലാത്ത ഇരുട്ട്. കൃഷ്ണ 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 ഭഗവാനെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പ! കൃഷ്ണ ഗുരുവായൂരപ്പ! ഒരൊക്കെ നാമം ജപിച്ചുകൊണ്ട് നടപ്പിന് വീണ്ടും വേഗത കൂട്ടി. പെട്ടെന്ന് ഭീമാകാരന്മാരായ കുറെ കൊല്ലക്കാർ അദ്ദേഹം വളഞ്ഞു. നിൽക്കടാ നിൽക്കടാ നമ്പൂരിനി വൈക്കടാ വൈക്കടാ സർവസ്വവും, നിൽക്കടാ നിൽക്കടാ നമ്പൂരിനി വൈക്കടാ വൈക്കടാ സർവസ്വവും. അയ്യോ ഭഗവാനെ, പൂന്താനം ഓടാൻ ഭാവിച്ചു. മറ്റാ പരിയന്മാർ അദ്ദേഹത്തെ നിൽക്കയാണ് പിടിച്ചു നിർത്തി. കയ്യിലുള്ളതെല്ലാം അവർ കേട്ടു. നമ്പൂതിരി ഓടാൻ പോവുകയാണോ? അത്രയ്ക്കായോ? അവർ അദ്ദേഹത്തെ മരത്തിൽ കെട്ടിയിട്ട് ചാട്ടമാർ കൊണ്ടടിച്ചു. ഏതെ കൊണ്ട് പൂന്താനം കിടന്നു. അയ്യോ ഭഗവാനെ, ദൈവമേ, ഈശ്വര, കൃഷ്ണ, ഗുരുവായൂരപ്പ! പക്ഷേ അദ്ദേഹത്തിന് തല്ലുകൊള്ളുന്നതിൽ അതിനേക്കാൾ വേദന തിങ്കൾ ഭജനം മുടങ്ങുന്നതിലാണ്. ഭഗവാനെ, ആശ്രവത്സര കരുണാശന്തോ, ഈ ഭജനം പരീക്ഷിക്കരുതേ ഭഗവാനെ. തിങ്കൾ ഭജനത്തിന് ആ തിരുസന്നിധിയിലെത്തിയതിനു ശേഷം അടി എന്ന ജീവൻ എടുത്തുകൊള്ളട്ടെ. ഈ അഗതിയുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. അവബന്ധവ യാ ത്വരാഗ്രഹ ഉപതിഷ്ണാമേ, യാ ത്വരാഗ്രഹ
ആന്തരവെച്ചനായ പുന്താനം ഒരു കുതിരക്കുളംപടി ശബ്ദം കേട്ട് പലവുയർത്തി. അതാ ആ പറഞ്ഞു വരുന്നത് സാമൂതിരിപ്പാടിന്റെ പരപ്പിറവൻ മങ്ങാട്ടച്ചൻ. ആ ധീരസേനാനി കൊള്ളക്കാരുമായി പോരാടി. ഓ എന്തൊരു അഭ്യാസം കൂടാ, കൊള്ളക്കാർ ജീവനും കൊണ്ടോടി. മങ്ങാട്ടച്ചൻ പൂന്താനത്തിന്റെ കെട്ടടിച്ചു വിട്ടു. പൂന്താനെ സന്തോഷം കൊണ്ട് മതിമറന്നു. ഹായ് സമർത്ഥൻ സമർത്ഥൻ, പോരാട്ടം ഭേഷായി. അവന്മാർ വാലും മടക്കി ഓടി. കെങ്കേവൻ തക്ക സമയത്ത് വന്നു, സന്തോഷമായി. ഇതാ മറ്റൊന്നും വിചാരിക്കരുത്, ഇതങ്ങ് സ്വീകരിക്കണം. തടസ്സം പറഞ്ഞാൽ മനസ്താപമായിരിക്കും. പൂന്താനം തന്റെ പൊന്മോതിരം മങ്ങാട്ടച്ചന് അദ്ദേഹം യാതൊരു വിരോധവും പറയാതെ അത് സ്വീകരിച്ചു. നേരം വെളുക്കാൻ അധിക സമയമില്ല. അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് ഓടി. ഗുരുവായൂർ നടവിറക്കാൻ ശാന്തിക്കാരൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. മേൽപ്പത്തൂരും മറ്റ് പത്തുജനങ്ങളും പുറത്തു നിൽക്കുന്നു. പല പരീക്ഷണങ്ങൾ നടത്തി നോക്കി, നട തുടങ്ങുന്ന ലക്ഷണമില്ല. അതാ പുറത്തൊരു പൂന്താനം തൊഴുകയോടെ ശ്രീകോവിലിന് മുമ്പിലെത്തി. വിഗ്രഹത്തിന്റെ വിരൽ കിടന്നൊരു മോതിരം ഊരി താഴെ വീണു. അത് ഉരുമ്പുരുണ്ട് പൂന്താനത്തിന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പൂന്താനം അത് എടുത്തു നോക്കി. താം മങ്ങാട്ടത്തിന് നൽകിയ സമ്മാനം അപ്പോൾ അതങ്ങായിരുന്നു. കരുണാമൂർത്തെ, അവിടുന്ന് പട്ടവതാരം മാത്രമേ എടുക്കൂ എന്നാണ് ഈ പാമരൻ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. ഈ ദാസദാസനെ രക്ഷിക്കാൻ മങ്ങാട്ടച്ചന്റെ രൂപത്തിൽ പതിനൊന്നാമതൊരു അവതാരം കൂടി അവിടെ നിർത്തുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ നന്ദ നന്ദ